കർത്താവിൻ്റെ സ്തോത്രം. സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പാഠഭേദം ഒരു വാർത്തയിൽ അധിഷ്ഠിതമായ ഒരു അവലോകനമല്ല, സാധാരണ പാഠഭേദത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ ചാനലിൽ പ്രധാനദാസി സിലു ജോർജിൻ്റെ അതിശയിപ്പിക്കുന്ന ഒരു അനുഭവം, ആശ്ചര്യകരമായൊരു അനുഭവം നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു. ചില മിനിറ്റുകൾ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ട് സ്വർഗീയ അനുഭവം അനുഭവിച്ച ഒരു അത്ഭുതകരമായ സാക്ഷ്യമായിരുന്നത്. ആ സാക്ഷ്യത്തിന് അസാധാരണമായ പ്രതികരണമാണ് ലഭിച്ചത്. പ്രത്യേകിച്ചും സ്വർഗം അനുഭവിച്ചിട്ട് കണ്ടിട്ട് മടങ്ങി വരികയെന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരനുഭവമാണല്ലോ. വേദപുസ്തകത്തിൽ പൗലോസൊക്കെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് കുരുതൽ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻ്റ്, ആ കമൻ്റ് ഞാൻ വായിക്കുവാനിടയായി തുടർന്നു. ആ കമൻ്റ്, സ്വർഗം അങ്ങനെ ആരും കാണുകയില്ല, മരിച്ചവർ സ്വർഗത്തിലേക്കല്ല പോകുന്നത് എന്ന അർത്ഥമുള്ള ഒരു കമൻ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമൻറ്റിന് ഒരു മറുപടി കൊടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് ആ കമൻ്റ് ഒന്ന് വായിക്കാം. മരിച്ചു കഴിയുമ്പോഴേ സ്വർഗത്തിൽ പോകുന്നുവെങ്കിൽ അത് ബൈബിൾ വിരുദ്ധമല്ലേ? ആണോ, മരിച്ചു കഴിയുമ്പോഴേ ഒരു വ്യക്തി സ്വർഗത്തിൽ പോകുന്നുവെന്ന് പറഞ്ഞാൽ അത് ബൈബിൾ വിരുദ്ധമല്ലേ? യേശു രണ്ടാമത് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇത് മസ്തിഷ്ക മരണം സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു അനുഭവമാണ്. അത് ദൈവത്തിൻ്റെ ഇടപെടലാകാം, പക്ഷെ സ്വർഗത്തിൽ പോയതല്ല. സ്വർഗത്തിൽ കയറിയവൻ ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു മാത്രം. ഈ ഒരു കമൻറ്റിൻ്റെ താഴെ ഞാനൊരു റിപ്ലൈ കൊടുത്തിരുന്നു. എത്ര സ്വർഗമുണ്ട് എന്നൊരു ചോദ്യം മാത്രമേ ഞാൻ അവിടെ ചോദിച്ചുള്ളൂ. എനിക്കതിന് മറുപടിയും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, വേദപുസ്തകത്തിൽ സ്വർഗമെന്ന് പറയുന്ന, അല്ലെങ്കിൽ പറദീസ എന്ന് പറയുന്ന ആ അനുഭവത്തെക്കുറിച്ചുള്ള വേണ്ടത്ര ഒരു അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കമൻ്റ് എഴുതുവാനിടയായി തീർന്നത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വേണ്ട അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കമൻ്റ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഇതിന് ഒരു നല്ല എക്സ്പ്ലനേഷൻ, ഉത്തരം കൊടുക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ മിനി സജി വർഗീസിൻ്റെ മകൻ, 27 വയസ്സ് മാത്രമുള്ള ജോഷുവ വർഗീസ് വേഗത്തിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. ജോഷുവ വർഗീസിൻ്റെ ഫ്യൂണറൽ സർവീസ് ഞാൻ കാണുവാനിടയെ തുടർന്നു. ആ ഫ്യൂണറൽ സർവീസിൽ മിനി സിസ്റ്ററും സജി പാസ്റ്ററും ഒക്കെ പങ്കുവെച്ച വാക്കുകൾ, വളരെ പ്രത്യാശ നിർഭരമായ വാക്കുകൾ, അത് ഞാൻ ശ്രദ്ധിക്കുവാനിടയെ തുടർന്നു. ഇടയ്ക്ക് പറയട്ടെ, 27-ാമത്തെ വയസ്സിൽ മകൻ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മിനി സിസ്റ്ററോടും സജി പാസ്റ്ററോടും ഒക്കെയുള്ള ആസാദി കുടുംബത്തിൻ്റെ അനുശോചനം, ആ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങൾ ഈ സമയത്ത് ഉറപ്പു നൽകുകയാണ്. ആസാദി ചാനലിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവ സാക്ഷ്യമായിരുന്നു മിനി സിസ്റ്റർ അന്ന് പറഞ്ഞത്. ആ അനുഭവ സാക്ഷ്യത്തെ അടിവരയിടുന്ന പ്രത്യാശയോടുകൂടിയുള്ള വാക്കുകളാണ് താൻ കഴിഞ്ഞ ദിവസം ആ ഫ്യൂണറൽ സർവീസിന് സംസാരിച്ചത്. അങ്ങനെ ആ ഫ്യൂണറൽ സർവീസ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ആ ഫ്യൂണറൽ സർവീസിന് ഒരു മെസ്സേജ് പറഞ്ഞു. ആ മെസ്സേജ് എത്ര കേട്ടാലും മതി വരിയില്ല. രണ്ടോ മൂന്നോ പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ ആ മെസ്സേജ് കേട്ടു. കാരണം ആ മെസ്സേജിൻ്റെ അകത്ത് ആസാദി ചാനലിൽ നമ്മുടെ ഈ പ്രേക്ഷകൻ പറഞ്ഞ ആ കമൻറ്റിനുള്ള വിശദീകരണമുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ചാനലിൽ കമൻ്റ് ഇടുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിവാനുള്ള ആഗ്രഹം കൊണ്ടും അവരുടെ സംശയങ്ങൾക്ക് നിവാരണത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായതുകൊണ്ട് അതിനെ നമ്മളൊരു വിമർശനമായി കാണാതെ തന്നെ ആ കമൻറ്റിന് മരിച്ചവർ ഉടനെ തന്നെ സ്വർഗത്തിൽ പോകുമോ, അത് വചനവിരുദ്ധമാണോ, സിലു സിസ്റ്റർ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത് വചനവിരുദ്ധമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ടിയിരുന്ന മറുപടി അതിലും മനോഹരമായിട്ട്, ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ പറയാൻ കഴിയുന്നതിലും മനോഹരമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ മെസ്സേജിൻ്റെ പ്രസക്തമായ ആ ഭാഗങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരെ കേൾപ്പിക്കണമെന്ന്. നമ്മൾ ആ വീഡിയോ അതുപോലെ ഇടുന്നില്ല, കാരണം ആസാദി ചാനലിൽ മറ്റുള്ളവരുടെ വീഡിയോ കോപ്പി ചെയ്തിടുന്ന ഒരു പതിവ് നമുക്കില്ല. ഒരു ഫെയർ യൂസ് പോളിസി എന്ന നിലയിൽ
വാർത്താ പ്രാധാന്യമുള്ള ചില വിഷയങ്ങളുടെ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നമ്മൾ ആ വാർത്തയുമായിട്ടുള്ള ബന്ധത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് അല്പം കൂടി ദീർഘമായൊരു പ്രഭാഷണമായതുകൊണ്ട് വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. മറ്റൊരു ക്രിസ്തീയ ചാനലിൽ, ക്രിസ്ത്യൻ ലൈവിൽ വന്ന ഒരു ഫ്യൂണറൽ സർവീസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു സദുദ്ദേശത്തോടുകൂടെ നമ്മളുടെ ചാനലിൽ വന്ന ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു സംശയത്തിന് വിശദീകരണം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഭാഗമായതുകൊണ്ട് മാത്രം ആ പ്രസംഗത്തിൻ്റെ അല്പ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ദയവായി ഈ ഓഡിയോ നിങ്ങൾ കേട്ടാട്ട്. സ്വർഗത്തെക്കുറിച്ച്, പരദീസയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വളരെ ശക്തമായ ഒരു സന്ദേശം. അപ്പം ഒരു നിമിഷം നിശബ്ദമായി നിന്നിട്ട് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, മേ ഐ പ്രേ ഫോർ യു? അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഫോർ വാട്ട്? ഞാൻ ആദ്യമായിട്ട് എൻ്റെ 49 വർഷത്തെ എൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു രോഗി എന്തിന് പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്ന ആദ്യമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നത്, ഈ ഡോക്ടർ ഈ രോഗം വന്നപ്പോൾ യേശുവിനെ തള്ളി പറഞ്ഞു കാണും, ഞാൻ കർത്താവിന് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് ഈ രോഗം വന്നല്ലോ. അദ്ദേഹം പിന്മാറിക്കാണുമെന്നുള്ളൊരു സംശയത്തിൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പാസ്റ്റർ കുഴയുകയാണ്, ഇയാളുടെ തിയോളജിയിൽ ഇയാൾക്ക് മനസ്സിലാകാത്ത എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ അദ്ദേഹം എന്നോട് പറയുകയാണ്, പാസ്റ്ററേ, 8 മാസം കഴിയുമ്പോൾ ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് പോകുമെന്നാണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങളെന്താ പ്രാർത്ഥനയിലൂടെ ഉദ്ദേശിക്കുന്നത്? ഞാൻ പോകണ്ടെന്നോ? ഞാൻ പോകണ്ടെന്നോ? നിത്യതയെക്കുറിച്ചുള്ള ആ മനുഷ്യൻ്റെ, നിങ്ങൾ ഈ മെഡിക്കൽ മെഷീൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലൊരു വാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മെഡി മെഷീൻകാർ, കേൻ നമ്പൂതിരിപ്പാട് വാർഡ്. അവിടെ നിങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഓർക്കണം. അദ്ദേഹം ആ 8 മാസം കഴിഞ്ഞപ്പോൾ മരിച്ചു. ഞാൻ ആ സന്ദർഭത്തിലും അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പം നിത്യതയെക്കുറിച്ചുള്ള അറിവ്, എല്ലാവരും ബൈബിൾ ഉള്ളവരെല്ലാം ഒന്ന് ബൈബിൾ എടുത്താട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുകയാണ്. ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഇരിക്കാൻ എങ്ങനെ കഴിയുന്നു? എന്താണ് ഇതിൻ്റെ രഹസ്യം? ഇവർ ക്രൂരന്മാരാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? വലിയ ഹാർട്ടഡ് പീപ്പിളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്താണ് ഇവരെ, ഇവരുടെ മുൻപിൽ, നമ്മുടെ മുൻപിൽ ഇങ്ങനെ പാടാനും പറയാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഘടകം? മരിച്ചവരെക്കുറിച്ചുള്ള അറിവാണ്. ഇവിടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ 100 വർഷം ജീവിച്ചാലും ജോഷുവ ഇവിടുന്ന് പോകണ്ടേ? പോയിട്ട് നരകത്തിലേക്കാണ് പോയെങ്കിലോ? എല്ലാവരും വന്ന് നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ജോഷുവയ്ക്ക് വല്ല ഗുണമുണ്ടോ? മാതാപിതാക്കൾക്ക് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? എത്ര വർഷം ജീവിച്ചു എന്നല്ല, ഒരിക്കൽ മരിക്കും എന്നുള്ള അറിവ്, അത് സത്യമാണ്, അതെപ്പോഴേലും ആകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ എവിടെ ഞാൻ പോകും? എൻ്റെ പിതാവ് എവിടെ പോകും? എൻ്റെ അമ്മ എവിടെ പോകും? എൻ്റെ ഭാര്യ എവിടെ പോകും? എൻ്റെ മക്കൾ എവിടെ പോകും? എൻ്റെ സ്നേഹിതരെവിടെ പോകും എന്നൊരറിവ്. ഈ അറിവല്ലേ വാസ്തവത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്? അതിവിടുത്തെ MIT-യിലും IIT-യിലും ഹാർവാർഡിലും എല്ലാം നമുക്ക് കിട്ടുമോ? ഇല്ല, കിട്ടുകയല്ല. അതൊക്കെ അതിനപ്പുറമുള്ള കാര്യമാണ്. അവിടെ നിമിഷ നേരത്തിനുള്ളിൽ മരിച്ചവരെവിടെ എന്നുള്ള ചോദ്യം. സജ് പാസ്റ്ററെ, ജോഷുവ മോൻ ഇപ്പോൾ എവിടെയാണ്? നിത്യത എന്ന് പറയുമ്പോൾ കർത്താവിനോട് കൂടി. അപ്പോൾ ഇവരുടെ പ്രതീക്ഷയുടെ കാരണം കർത്താവിൻ്റെ കൂടെ. എന്നാൽ കുറേ കൂടെ അതിനൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. മരിച്ചവർ എവിടെ ആണ് എന്നുള്ളൊരറിവ് നമുക്ക് ആഴമായിട്ട് ഉണ്ടായിരിക്കണം. പല സ്വർഗങ്ങളെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ബൈബിൾ ആരംഭിക്കുന്ന എങ്ങനെയാണ്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ ഉണ്ടാക്കിയെന്നാണ്, നമ്മൾ ആകാശം എന്നാണ്. അവൻ, ദൈവം സ്വർഗങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അതിനൊക്കെയാണ് മനുഷ്യനുണ്ടായത്, മതങ്ങളുണ്ടായത്. ദൈവം ആദ്യം ഉണ്ടാക്കിയ എന്താണ്? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ്, സ്വർഗങ്ങളുണ്ടാക്കി എന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ അങ്ങനെയാണ് ആരംഭിക്കുന്നത്.
സ്വർഗങ്ങളുണ്ടാക്കി. ആ സ്വർഗങ്ങളിൽ എവിടെയാണ് ജോഷുവ എന്നറിയാമോ? പരദീശ ഒത്തിരിയുണ്ട്. ഇതൊരു ബൈബിൾ ക്ലാസ് അല്ല, എങ്കിലും ഇതിൻ്റെ ഉറപ്പിന് വേണ്ടി മാത്രം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12:3-2, 2 Corinthians 12:2 പൗലോസ്ലിഗ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയുന്നു, അവൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പോൾ പൗലോസ് പറയുകയാണ്, മൂന്നാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. അപ്പം മൂന്ന് സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യം വ്യക്തമായല്ലോ, ആ ഇല്ലേ? ഇനി ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളോട് പറയാം. യോഹന്നാൻ സുവിശേഷം 3:13 അവിടെ യേശു പറയുകയാണ്, ദൈവപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. യോഹന്നാൻ 3:13 പക്ഷെ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നിങ്ങൾ പഠിച്ചാൽ ഏലിയാവ് സ്വർഗത്തിൽ പോയെന്ന് എഴുതിയിരിക്കുന്നു. 2 Corinthians 2:2 ഏലിയാവിനെ ദൈവം ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലെ കുതിരകൾ അശ്വങ്ങൾ സ്വർഗീയ അഗ്നിമയമായ രഥങ്ങൾ അയച്ച് സ്വർഗത്തിലേക്ക് സ്വീകരിച്ചതായിട്ട് വ്യക്തമായിട്ട് നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം 10,500 കഴിഞ്ഞ് ഇവിടെ ജനിച്ച യേശു പറയുകയാണ്, ഞാനല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ബൈബിളിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ, യേശു എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, യേശു പറഞ്ഞതും ശരിയാണ്, ബൈബിൾ പറഞ്ഞതും ശരിയാണ്. കാരണം പല സ്വർഗങ്ങളും ഉണ്ട്. ഒന്നാം സ്വർഗത്തിൽ പിശാചാണുള്ളത്. എഫെസ്യലേഖനം 6:12 അത് എഴുതിയിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. വെളിപ്പാട് പുസ്തകം 12:7 സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി, മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, അവനെ തള്ളിയിട്ട് പിന്നെ അവൻ്റെ സ്ഥലം കണ്ടില്ല. ഒന്നാം സ്വർഗം അത് സാത്താൻ്റെ സ്വർഗമാണ്. സാത്താനി ലോകത്തിൻ്റെ ദൈവമാണ്. അവനൊരു സ്വർഗമുണ്ട്, അത് ഈ മേഘ മണ്ഡലമാണ്. മൂന്നാം സ്വർഗത്തിൽ പൗലോസ് എടുക്കപ്പെട്ടു. രണ്ടാം സ്വർഗത്തിലേക്കാണ് ഏലിയാവ് പോയത്. നാലാം സ്വർഗത്തിലാണ് യേശു. അവിടെ യേശു അല്ലാതെ ആരും പോയിട്ടില്ല. ഇപ്പോൾ ജോഷുവമോൻ എവിടെയാണ്? മൂന്നാം സ്വർഗത്തിലുണ്ട്. അതിന് സ്വർഗീയ പരദീസ എന്ന് പറയും. എവിടെയുണ്ട് സ്വർഗം? എവിടെയുണ്ട് മോനെ? ശരൺ മോനെ, മൂന്നാം ആ പരദീസയുടെ പേരെന്താണ്? ഹെവൻലി പാരഡൈസ്. അവിടെ വേദനയില്ല, അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ മുറവിളിയില്ല. ഇനി നാലാം സ്വർഗത്തിൽ എങ്ങനെ പോകും അത് വായിച്ച് ഞാൻ ഇവിടെ നിർത്തുന്നു. ഒന്നുകൂടെ വായിക്കാമോ? ഓക്കെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കും. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടി വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ലെന്ന് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഹാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇനി കർത്താവ് വരുമ്പോൾ ജോഷുവാമോനും നമ്മളും ഒന്നാം സ്വർഗത്തിൽ വരും. സാത്താൻ്റെ ഹെഡ്ക്വാർട്ടർ, അതിനൊരു പ്രത്യേക കാരണമുണ്ട്, അത് വിശദീകരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നാലാം സ്വർഗത്തിലേക്ക് പോകും. ഇനി പാപമോചനം പ്രാപിക്കാത്തവരെല്ലാം എവിടെയാണെന്നും ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. മരിച്ചാലുടൻ യാതനാ സ്ഥലത്തേക്ക്, 16. സഹസ്രാബ്ദത്തിന് ശേഷമുള്ള അന്ത്യന്യായവിധിയിൽ വെള്ളസിംഹാസനത്തിനു മുമ്പിൽ, വെളിപ്പാട് 20:11 ഉള്ള വാക്യങ്ങൾ, 15 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തന്നെ. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ, അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, വേർപെടാത്തവരുണ്ടെങ്കിൽ, വിശുദ്ധിയോട് ജീവിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അത് ഞാനാണെങ്കിലും ഞാൻ ഉൾപ്പെടെ, കാലു പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിങ്ങൾ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം,
വേർപെടണം, വിശുദ്ധിയോട് ജീവിക്കണം. ഇവിടെ പണമുണ്ടാക്കാനല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല, എന്നും ജീവിക്കേണ്ടതിന് വേണ്ടിയല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകേണ്ടതിന് വേണ്ടി. അതിനുവേണ്ടി ഒരു സമർപ്പണം നിങ്ങൾ എടുക്കുന്നെങ്കിൽ, ഈ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടു, എനിക്ക് സ്വർഗം വേണം നരകം വേണ്ട എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കരമുയർത്തിയാട്ടെ, 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 കരമുയർത്തിയാട്ടെ. അങ്ങനെ സ്വർഗം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, ബേതൽഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റിയ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാട്ടെ. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ്, അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. സ്നാനപ്പെടാത്തവർ സ്നാനപ്പെടുവാൻ, അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിക്കുവാൻ, വേർപെടാത്തവർ വേർപെടുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയാട്ടെ. നീ എത്ര പണമുള്ളവനാണെങ്കിലും, നീ എത്ര വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും, നീ എത്ര കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും, പാപം മോചിക്കപ്പെട്ടിട്ടില്ലേ, രക്ഷിക്കപ്പെട്ടിട്ടില്ലേ, സ്നാനപ്പെട്ടിട്ടില്ലേ, അഭിഷേകം പ്രാപിച്ചിട്ടില്ലേ, വേർപെട്ടിട്ടില്ലേ, വിശുദ്ധിയോട് ജീവിക്കുന്നില്ലേ, 1000% ഞാൻ ഉറപ്പു പറയാം, നീ മരിച്ചാലുടൻ കത്തുന്ന തീപ്പുകയിൽ പോകും, അന്ത്യന്യായ വിധിയിൽ നിത്യ നരകത്തിലേക്ക് പോകും. ഇത് 1000% സത്യം. കാരണം ഇത് യേശുവിൻ്റെ വചനം, ഇത് ബൈബിളിൻ്റെ വചനം. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ കേട്ട് കഴിഞ്ഞല്ലോ. പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ്, ഒരു സ്വർഗമല്ല, ഒന്നിലധികം പറദീസകൾ. എനിക്ക് ഓർമ്മ വരുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാം എഴുതിയ 7 പറദീസകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് സ്വർഗം അല്ലെങ്കിൽ പറദീസ എത്ര എണ്ണമാണെന്ന്. പൗലോസ് പറയുന്നു 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പോൾ 1 സ്വർഗവും 2 സ്വർഗവും ഉള്ളത് കൊണ്ടല്ലേ 3 സ്വർഗം. അങ്ങനെ കെ എബ്രഹാം സാറിൻ്റെ പുസ്തകത്തിൽ 7 സ്വർഗങ്ങളെക്കുറിച്ച്, 7 പറദീസകളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പറദീസയെക്കുറിച്ചും ഒക്കെയുള്ള ഒരു നല്ല അറിവ് നമ്മുടെ ദൈവമക്കൾക്ക്, നിത്യതയെക്കുറിച്ചുള്ള ഒരു നല്ല അറിവ് നമ്മുടെ ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇനിയൊരു കാര്യം പറഞ്ഞാൽ, 7 പറദീസകളിൽ അവസാനത്തെ പറദീസ ഏതാണെന്നറിയാമോ? അത് സത്യത്തിൽ ഈ ഭൂമി തന്നെയാണ്. ഈ ഭൂമി തന്നെ പറദീസയായി മാറുന്ന ഒരു സമയമുണ്ട്. വേദപുസ്തകം പറയുന്നത് ഈ ഭൂമി കത്തി അഴിഞ്ഞ് ഒരു പുതിയ ഭൂമിയായി മാറുമ്പോൾ, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ, പുതിയ ഋഷിലെയും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ, ഈ ഭൂമി തന്നെ ഒരു പറദീസയായി മാറുകയാണ്. സത്യത്തിൽ ഏതൻ പറദീസ ആദമിനും ഹവ്വയ്ക്കും പാർക്കുവാൻ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ആ പറദീസയെ മനുഷ്യവർഗം നഷ്ടപ്പെടുത്തിയെങ്കിൽ, ആ നഷ്ടങ്ങൾ എല്ലാം നികത്തി കർത്താവായ യേശുക്രിസ്തുവിലൂടെ, കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ, ആദമും ഹവ്വയും മനുഷ്യവർഗവും നഷ്ടപ്പെടുത്തിയ ഭൂമി തന്നെ പറദീസയാകുമെന്നുള്ള ദൈവിക പദ്ധതിയെ പുതിയ ആകാശത്തിലൂടെ, പുതിയ ഭൂമിയിലൂടെ റീസ്റ്റോർ ചെയ്യുന്ന ഒരു 7 പറദീസ. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ മടങ്ങിവരവിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടാലും, അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയും, പിന്നീട് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായിക്കഴിയുമ്പോൾ, ഈ ഭൂമി തന്നെ പറദീസയായി മാറുമ്പോൾ, നമുക്ക് സ്വർഗമായിട്ട് ഈ ഭൂമി തന്നെ മാറുകയാണെന്ന് ആസാദിയുടെ പ്രഷകരിൽ എത്ര പേർക്കറിയാം. അപ്പോൾ സ്വർഗത്തിൽ പോകുക എന്നതിൽ അധികമായിട്ട് നാം ജീവിക്കുന്ന ഈ ഭൂമി തന്നെ സ്വർഗമായി മാറുന്ന ഒരു കാലമുണ്ട്. അങ്ങനെ വേദപുസ്തകത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള, പറദീസയെക്കുറിച്ചുള്ള, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള എത്രയോ നല്ല അറിവുകൾ. സിലു സിസ്റ്റർ കണ്ടത് പൗലോസൊക്കെ എടുക്കപ്പെട്ട ആ ഒരു 3 സ്വർഗമാണ്. അവിടെ കണ്ട കാര്യങ്ങൾ പൗലോസിനെ വിവരിക്കുവാൻ അനുവാദമില്ലായിരുന്നു. സിലു സിസ്റ്ററും ആ സ്വർഗം എന്താണെന്ന് വിവരിക്കുവാൻ തനിക്കും കഴിയുന്നില്ല. താൻ കണ്ടു, താൻ അനുഭവിച്ചു എന്ന് പൗലോസ് പറയുന്നത് പോലെ, പൗലോസ് സാക്ഷ്യം പറയുന്നു, പൗലോസ് ഭയത്തോടെ പറയുന്നത്, ക്രിസ്തുവിലൊരു മനുഷ്യനെ എനിക്കറിയാം, അവനെക്കുറിച്ച് ഞാൻ പുകഴുമെന്നാണ് പൗലോസ് പറയുന്നത്. അത് താൻ തന്നെയാണെന്ന് തുറന്നു പറയുന്നില്ല, പക്ഷെ തൻ്റെ വായനക്കാർക്ക് മനസ്സിലാകും താൻ തന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രശംസിക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ച് പ്രശംസിക്കും, കാരണം അവൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ കണ്ട കാഴ്ചകൾ വർണ്ണനയ്ക്ക് അതീതമാണെന്ന് മാത്രമല്ല, വർണ്ണിപ്പാൻ അനുവാദവുമില്ല എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ഈ യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ വെച്ച് താനും ഇവിടെ കയറി വരിക എന്ന ദൈവശബ്ദം കേട്ട് താൻ എടുക്കപ്പെട്ടു. താൻ സ്വർഗത്തിൽ കണ്ട
മഹാരാജാവായ ദൈവത്തിൻ്റെ സിംഹാസന മുറിയെ വർണ്ണിച്ചു. സ്വർഗീയ തെരുവിനെക്കുറിച്ച് താൻ വർണ്ണിച്ചു. പൗലോസിന് വർണ്ണിക്കാൻ അനുവാദമില്ലായിരുന്നു, കാരണം അത് വെളിപ്പെടുത്തുവാനുള്ള സമയം യോഹനാനിലൂടെയാണ് ദൈവം നിശ്ചയിച്ചിരുന്നത്. യോഹനാൻ അല്പമായി അതിനെ വെളിപ്പെടുത്തുവാൻ ഇടയായി തുടർന്നു. അപ്പോൾ സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുവാൻ വെളിപ്പാട് പുസ്തകത്തിലാണ് ദൈവം യോഹനാൻ അനുവാദം കൊടുത്തത്. എങ്കിലും അത് പൂർണ്ണമായി വെളിപ്പെടുത്തിയോ എന്ന് നമുക്കറിയില്ല. എന്താണെങ്കിലും സിലു സിസ്റ്റർ കണ്ട സ്വർഗീയ അനുഭവങ്ങൾ, വർണ്ണനയ്ക്ക് അതീതമായ അനുഭവങ്ങൾ താന് നമ്മുടെ ചാനലിലൂടെ വിവരിക്കുവാനിടയായി തുടർന്നു. പലരും സ്വർഗം കാണുമ്പോൾ പറയുന്ന വർണ്ണനകൾ കേൾക്കുമ്പോൾ എനിക്ക് അതിനോട് യോജിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവർ കണ്ട സ്വർഗങ്ങളൊക്കെ ഭൂമിയിലെ മനോഹരമായൊരു സ്ഥലം പോലും മാത്രമായിരുന്നു, വർണ്ണിക്കുവാൻ കഴിയുന്നതായിരുന്നു. അവിടെ പുഴയും പൂക്കളും മത്സ്യങ്ങളും നല്ല ആകാശവും ഒക്കെ സ്വർഗത്തിൽ കണ്ടവരുണ്ട്. അവരൊക്കെ കണ്ടത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഏതെങ്കിലുമൊക്കെ സ്ഥലം പോലെ വർണ്ണിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ പൗലൂസും സിലു സിസ്റ്ററുമൊക്കെ കണ്ട സ്വർഗം അത് വർണ്ണനയ്ക്ക് അപ്പുറമായിരുന്നു. അവർക്കത് വർണ്ണിക്കുവാൻ കഴിഞ്ഞില്ല. അവരനുഭവിച്ചു. ആ അനുഭവിച്ചതിൽ പൗലോസ് പറഞ്ഞതുപോലെ ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുന്നു എന്ന് പറയത്തക്കോണം ആത്മാഭിമാനത്തോട് താൻ തന്നെ അനുഭവം പടവാനിടയെ തുടർന്നു. നമുക്കും ആ നിത്യതയിലെത്തണം പ്രിയമുള്ളവർ. നമുക്കും ആ സ്വർഗീയ അനുഭവങ്ങൾ ഒരിക്കൽ അനുഭവിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ജീവിതം. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനങ്ങൾ. ഗോഡ് ബ്ലസ് യു ഓൾ.